ണവുമായി രക്ഷപ്പെട്ടു എന്ന ആരോപണം നിഷേധിച്ച് രാജ്യം വിട്ട അഫ്ഗാൻ പ്രസിഡന്റ് അഷ്റഫ് ഗനി രംഗത്ത് താലിബാൻ കടന്നുകയറ്റത്തിനു പിന്നാലെ അഫ്ഗാൻ വിട്ട ഗനി യു എയിലെത്തിയെന്ന് സ്ഥിരീകരിച്ചതിനു പിന്നാലെയാണ് വീഡിയോ സന്ദേശം പുറത്തുവന്നത് ണവുമായി രാജ്യം വിട്ടെന്ന ആരോപണം തന്നെ വ്യക്തിഹത്യ ചെയ്യാനാണെന്ന് ഗനി പറഞ്ഞു അവയെല്ലാം അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളാണ് കുറച്ച് പരമ്പരാഗത വസ്ത്രങ്ങളും താൻ ധരിച്ചിരുന്ന ചെരുപ്പം മാത്രമാണ് കൂടെ കൊണ്ടുപോയതെന്ന് ഗനി വ്യക്തമാക്കി കാബൂളിൽ തുടർന്നിരുന്നുവെങ്കിൽ വീണ്ടും ഒരു അഫ്ഗാൻ പ്രസിഡന്റിനെ തൂക്കിക്കൊല്ലുന്നതും ജനം കാണുമായിരുന്നുവെന്നും അഷ്റഫ് ഗനി ഫേസ്ബുക്ക് വീഡിയോയിൽ പറഞ്ഞു ദുബായിൽ ഒളിവിൽ തുടരാൻ തനിക്ക് യാതൊരു ഉദ്ദേശവുമില്ല അഫ്ഗാനിസ്ഥാനിലേക്ക് മടങ്ങാനുള്ള ആലോചനയിലാണ് നീതി ഉറപ്പാക്കാനുള്ള പോരാട്ടം തുടരും അഫ്ഗാന്റെ പരമാധികാരവും യഥാർത്ഥ ഇസ്ലാമിക മൂല്യങ്ങളും ദേശീയ നേട്ടങ്ങളും പുനഃസ്ഥാപിക്കുമെന്നും അദ്ദേഹം നാട്ടുകാർക്ക് നൽകി നാല് കാർ നിറയെ പണമടങ്ങിയ പെട്ടികളുമായാണ് ഗനി ഹെലികോപ്റ്ററിൽ കയറാനെത്തിയതെന്ന് കാബൂളിലെ റഷ്യൻ എംബസി വെളിപ്പെടുത്തിയതായി റഷ്യയുടെ ഔദ്യോഗിക വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തിരുന്നു പണം മുഴുവൻ കോപ്റ്ററിൽ കയറ്റാനായില്ലെന്നും ബാക്കി ഉപേക്ഷിച്ചുവെന്നും റിപ്പോർട്ടിലുണ്ട് ഖജനാവ് കൊള്ളയടിച്ച് മുങ്ങിയതിന് അഷ്റഫ് ഗനിയെ അറസ്റ്റ് ചെയ്യണമെന്ന് തജിക്കിസ്ഥാനിലെ അഫ്ഗാനിസ്ഥാൻ എംബസി ഇന്റർപോളിനോട് ആവശ്യപ്പെടുകയും ചെയ്തു അതിനിടെ സർക്കാരിന്റെ അംഗീകാരത്തെക്കുറിച്ച് വ്യക്തതയില്ലാത്തതിനാൽ അഫ്ഗാനിസ്ഥാന് സഹായം ലഭ്യമാകില്ല എന്ന് ഐ എം എഫ് അറിയിച്ചു അഫ്ഗാനിസ്ഥാനിൽ നിന്ന് സൈന്യത്തെ പിൻവലിക്കുമ്പോൾ ഉണ്ടാകുന്ന കുഴപ്പങ്ങൾ ഒഴിവാക്കാനാകാത്തതാണെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനും അറിയിച്ചു കാബൂൾ വിമാനത്താവളത്തിൽ ഒഴികെ എവിടെയും സുരക്ഷ ഒഴിക്കാനാവില്ലെന്ന് യു എസ് പ്രതിരോധ വകുപ്പ് വ്യക്തമാക്കി രണ്ട് പതിറ്റാണ്ടിലേറെ നീണ്ട പോരാട്ടം ഇതിലേറെ നന്നായി അവസാനിപ്പിക്കാനാകില്ല എന്ന് എ ബിസി ന്യൂസിന് നൽകിയ പ്രത്യേക അഭിമുഖത്തിൽ ജോ ബൈഡൻ പറഞ്ഞു അമേരിക്കൻ നടപടി ഒരു തരത്തിലും പരാജയമല്ലെന്നും പ്രസിഡന്റ് വ്യക്തമാക്കി അഫ്ഗാനിസ്ഥാനിൽ നിന്നുള്ള ഒഴിപ്പിക്കൽ നടപടികൾ കടുത്ത പ്രതിസന്ധിയിൽ നിൽക്കുന്നതിനിടയിലാണ് സുരക്ഷയൊരുക്കുന്നത് ഒരുക്കുന്നത് സംബന്ധിച്ച് യു എസ് പ്രതിരോധ വകുപ്പ് നിലപാട് വ്യക്തമാക്കിയത് കാബൂൾ വിമാനത്താവളത്തിലെ സുരക്ഷയ്ക്കാണ് സൈന്യം ഇപ്പോൾ മുൻഗണന നൽകുന്നതെന്നും യു എസ് പ്രതിരോധ സെക്രട്ടറി ലോയിൻസ് ഔസ്റ്റിൻ പറഞ്ഞു ഇന്റർനാഷണൽ ഡെസ്ക്